ജിയോ ടി വിയിൽ കളി കണ്ടുകൊണ്ടിരിക്കണന്മാർക്ക് മൊത്തം അറിയാം അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മുഹമ്മദ് ഖാൻ മത്സരം ലൈവ് തുടങ്ങി ഇപ്പോൾ ഇവിടെ ഉമാർ കാട്ടിക്കൊണ്ടിരിക്കണ എന്നാണെന്നറിയോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ എൽ ക്ലാസിക് ആരംഭം കുറിച്ചിട്ട് വെറും ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഇമ്പാക്റ്റ് മേക്കർ കഴിഞ്ഞ കളിയിൽ വെറും സബ്സ്റ്റ്യൂട്ട് ആയിട്ട് വന്നു ഇക്കളിയിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിച്ചു ആറ് മിനിറ്റിനുള്ളിൽ ഒരു ഗോളും കണ്ടെത്തി ആ ഗോൾ വർക്കൗട്ട് ആക്കിയതാണ് അത്ര രസമായ ദിമിത്രിയോസ് ഓടി പിടിച്ചെടുത്ത പന്ത് കൃത്യമായി ഇവാനിലേക്ക് വയ്ക്കുന്നു ഇവാനിന് വേണ്ടി മുന്നോട്ട് ഓടിക്കേറിയ സഹലിൻ്റെ കാലിലേക്ക് പന്തെത്തുന്നു സഹല് വീണ്ടും കട്ട് ചെയ്ത് ഇവാനിന് കൊടുക്കുന്നു ഇവാൻ അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു ഇവാൻ്റെ ആ ഗോളിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വെറും ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റ് അത്രയെടുത്തുള്ളൂ എ ടി കെ മോഹൻ ബഗാൻ ആ കളിയിലേക്ക് തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ചെറിയ ഡിഫൻസീവ് മിസ്റ്റേക്കിലൂടെ അവർ ഗോൾ കണ്ടെത്തുന്നു എ ടി കെ മോഹൻ ബഗാൻ എന്നാൽ അവട്ടെയും അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ കിറുകൃത്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്ത അവർ ഗോൾ കണ്ടെത്തിയത് രണ്ടേ ഒന്നിന് കളി ലീഡ് ചെയ്ത് നിൽക്കുന്ന എ മോഹൻ ബഗാൻ ഒന്നും ചെയ്തില്ല വെറുതെ ലോണേനെ ഒന്ന് തൊട്ടു അതും അവരുടെ ബോക്സിൻ്റെ അവിടെ വെച്ച് പിന്നെ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്കിയുള്ള കളിക്കാർ കൂട്ടം പോലെ വന്ന് ആക്രമിക്കുന്നതാണ് അക്ക അത്രേ ഉള്ളൂ നമ്മളിൽ ഒരു തന്നെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കയറി മേഞ്ഞോളൂ എന്റെ പൊണ്ണട എനിക്ക് അറിയത്തില്ല അറുപതാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബൈസിക്കിൾ കിക്ക് അത് അവിടെ അവട്ടിവിട്ടൊക്കെ തട്ടി ലൂണയുടെ തലയിൽ ഇടിച്ച് എങ്ങനെയോ തട്ടി തെറിച്ച് പുറത്തേക്ക് പോയി പൊണ്ട തൊട്ടടുത്ത് തന്നെ മഞ്ഞക്കടലിനെ മൊത്തം നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഏറ്റി കെ മോഹൻ ബഗാന്റെ മറ്റൊരു ഗോൾ വലത്തെ മിങ്ങിൽ കിട്ടിയ പന്തിനെ രാഹുൽ വേഗം ഒരു സ്പ്രിൻ്റിലൂടെ ഒരു കളിക്കാരനെ മറികടന്നുകൊണ്ട് പിന്നെ എത്തിയ ഡിഫൻഡറിനെ മറികടന്ന് ഒരു ഷൂട്ട് എന്നോ ക്രോസ് എന്നോ രൂപേണ അകത്തേക്ക് ബോൾ വച്ച് നീട്ടാൻ ശ്രമിക്കുന്നു അത് ഡിഫൻഡറിൻ്റെ കാലിൽ ഒരു ചെറിയ ഡിഫ്ലക്ഷനോടെ ഗോൾ കീപ്പറിൻ്റെ നട കയറിയാണ് അകത്തേക്ക് ഗോൾ കയറിയത് പിന്നെ അങ്ങോട്ട് ഒരു ഹൈ ഡിഫൻസ് കീപ്പ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയ പറ്റ് അഞ്ച് രണ്ട് എന്നൊരു സ്കോർ ലൈനിലേക്ക് വരെ കളി പോയി കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു തിരിച്ചു വരും തിരിച്ചു വരൂടോ അല്ലാതെ എവിടെ പോകാനാ